ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലെ ഗലോറ ബങ് കർണോ സ്റ്റേഡിയത്തിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലിയിൽ 100,000-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. ദിവ്യബലി അർപ്പിക്കാനായി സ്റ്റേഡിയത്തിൽ പ്രവേശിച്ച പാപ്പായെ ഉച്ചത്തിൽ ആർപ്പു വിളിച്ചും കരഘോഷം മുഴക്കിയുമായിരുന്നു വിശ്വാസികൾ സ്വാഗതം ചെയ്തത്. വലിയ ദൂരത്തിൽ നിന്നും പാപ്പ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കാനെത്തിയ 40,000-ത്തിനടുത്ത് ആളുകൾ സ്റ്റേഡിയത്തിലെ സീറ്റുകൾ ഫുള്ളായതിനാൽ പുറത്തു നിൽക്കേണ്ടി വന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന പത്രോസും യേശുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പ്രതിപാദിച്ചുകൊണ്ട് ഒരു യേശുവിന്റെ ശിഷ്യൻ ആദ്യം ദൈവവചനം ശ്രവിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാപ്പ പറഞ്ഞു. ജീവിതത്തിൽ നിരാശനായിരുന്ന സാഹചര്യത്തിലും പത്രോസ് ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായതുപോലെ ഓരോരുത്തരും മാറണമെന്നും പാപ്പ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിച്ച ദിനമായതിനാൽ തന്നെ പാപ്പ മദർ തെരേസയെക്കുറിച്ചും തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. പാവപ്പെട്ടവരിൽ ഏറ്റവും പാവപ്പെട്ടവരെ അശ്രാന്തമായി പരിപാലിച്ച ഈ വിശുദ്ധയെ പോലെ നമുക്കും നമ്മുടെ ഇല്ലായ്മയിൽ ഒന്നുമില്ലാത്തവന് തണലായി മാറാമെന്നും പാപ്പ പറഞ്ഞു.